അശാസ്ത്രീയമായ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് വീണ്ടും ഒരിര കൂടി. കട തുറക്കാനാവാത്തതുമൂലം കച്ചവടമില്ലാതെ വന്ന ബേക്കറി ഉടമ സ്വന്തം ബേക്കറിക്കുള്ളിൽ തൂങ്ങി മരിച്ച ദയനീയമായ സംഭവം അടിമാലിക്കടുത്ത് ഇരുമ്പുപാലം ടൗണിലായിരുന്നു. ഇതോടെ കടകൾ അടച്ചതോടെ കടം മൂടി കേരളത്തിൽ ജീവനൊടുക്കിയ വ്യാപാരികൾ ഒരു ഡസൻ ആവുകയാണ്. ഇരുമ്പുപാലത്ത് ടൗണിൽ ആതിര ബേക്കറി ആൻഡ് കോഫി ഹൗസ് നടത്തുന്ന ഒഴിവത്തടം പുല്ലരിമലയിൽ ജി വിനോദ് എന്ന 52-കാരനെയാണ് ബേക്കറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാങ്ക് ലോൺ കയറി പെരുകുകയും തിരിച്ചടവിന് നിവൃത്തിയില്ലാത്ത അവസ്ഥയും വരികയായിരുന്നു. റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് അശാസ്ത്രീയമായി കോവിഡ് ലോക്ഡൌൺ മൂലം ജീവനെടുക്കുന്ന വ്യാപാരികളുടെ എണ്ണം കൂടുകയാണ്. കൂട്ട ആത്മഹത്യകൾ നടന്നിട്ടും സർക്കാർ അപാകത തിരുത്തുവാൻ തയ്യാറാകുന്നില്ല. മതപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി കോവിഡ് ഇളവുകൾ നൽകുമ്പോൾ കൂട്ട ആത്മഹത്യകൾക്കിരയാകുന്ന 14 ലക്ഷത്തോളം വ്യാപാരി സഹോദരങ്ങളുടെ നീറുന്ന വിഷയം കാണുന്നേയില്ല എന്ന് തന്നെ പറയാം. ഇടുക്കി ഇരുമ്പുപാലത്തിനടുത്തുള്ള തന്റെ ബേക്കറിയിൽ പുല്ലരിമലയിൽ ജി വിനോദ് രവി രാവിലെ 5:30 വന്ന് ഷട്ടർ ഉയർത്തി ഉള്ളിൽ കടക്കുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഷട്ടർ ഉയർത്താത്തതിനാൽ മറ്റു വ്യാപാരികൾ വന്ന് നോക്കുമ്പോഴാണ് ബേക്കറിക്കുള്ളിൽ വിനോദ് തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. വിവിധ ബാങ്കുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമായി 12 ലക്ഷത്തോളം രൂപയുടെ തിരിച്ചടവാണ് മുടങ്ങിയത്. നോട്ടീസുകൾ വീട്ടിൽ വന്ന് കുന്നുകൂടുവാനും തുടങ്ങി. നമുക്കറിയാം, തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ 100 കോടി രൂപയുടെ വ്യാജ ലോൺ എടുത്ത് CPM നേതാക്കൾ തന്നെ തട്ടിപ്പ് നടത്തി കേസിൽ പ്രതിയായ വാർത്തകൾ പുറത്തുവരുന്ന ദിവസം തന്നെയാണ് ബാങ്ക് ലോണിന്റെ പേരിൽ മനുഷ്യർ കൂട്ട ആത്മഹത്യകൾ ചെയ്യുന്ന വാർത്തകൾ മറുവശത്ത് വരുന്നത്. ജീവനൊടുക്കിയ വിനോദിന് ബേക്കറിയിൽ നിന്നും പ്രതിദിനം 10,000 രൂപ മുതൽ 15,000 രൂപ വരെ വിറ്റുവരവുണ്ടായിരുന്നതാണ്. കോവിഡ് പ്രതിസന്ധിയോടെ 1,500 രൂപയ്ക്കും 2,000 രൂപയ്ക്കും ഇടയിൽ ഈ വിറ്റുവരവ് താഴുകയായിരുന്നു. ഇതോടെ വിവിധ ബാങ്കുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വാങ്ങിയ 12 ലക്ഷത്തോളം രൂപയുടെ കടം മരണക്കെണിയിലേക്ക് നയിച്ചു. തിരിച്ചടവിന് സാധിക്കില്ല എന്ന ഒരു സാധാരണ മനുഷ്യന്റെ ആത്മാഭിമാനം പിന്നെ ഒരുപക്ഷെ അയാളെ ജീവിക്കാൻ അനുവദിച്ചില്ല എന്ന് തന്നെ പറയാം. ദൈനംദിന ജീവിതം കരുപിടിപ്പിക്കുവാൻ വിനോദിന് മുമ്പിൽ മറ്റു മാർഗങ്ങളില്ലാതായി. കടം വാങ്ങിയ തുകയുടെ പലിശ പോലും അടയ്ക്കുവാൻ കഴിയാത്തതാണ് വിനോദിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്ന് മകൻ അഖിൽ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. വ്യാപാരികൾ കൂട്ട ആത്മഹത്യ നടത്തേണ്ട സാഹചര്യം വരുമെന്ന് വ്യാപാരി നേതാക്കൾ പല വട്ടം മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത് ഒരു ചെറിയ ഒരു വിഷയമല്ല. കടം നടത്തുവാൻ എല്ലാം വിറ്റുപറക്കി 1 ലക്ഷം രൂപ മുതൽ കോടികൾ വരെ കടമെടുത്ത അനേക ലക്ഷം വ്യാപാരികൾ ഇനി എങ്ങനെ ജീവിക്കും എന്ന് പോലും അറിയാതെ കേരളത്തിൽ ഉഴലുകയാണ്. ഇവർക്ക് കടയ്ക്കുള്ളിൽ നശിച്ചുപോയ സാധനങ്ങൾ 1,00,000 രൂപയുടേതാണ്. ബേക്കറി ഉടമ ആത്മഹത്യ ചെയ്ത സംഭവം ലോക്ഡൌൺ വ്യാപാര മേഖലയിൽ സൃഷ്ടിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചന തന്നെയാണ്. കോവിഡ് 2-ാം തരംഗം നേരിടുവാൻ കേരളം സ്വീകരിച്ച ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ അശാസ്ത്രീയമാണ് എന്ന് ആരോഗ്യ വിദഗ്ധരടക്കം ആവർത്തിക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ 11-ാമത്തെ കച്ചവടക്കാരനും ആത്മഹത്യ ചെയ്യുന്നത്. ആഴ്ചകൾക്ക് മുമ്പായിരുന്നു തിരുവനന്തപുരത്ത് വ്യാപാരി ജീവനൊടുക്കിയത്. പേരാമ്പ്രയിൽ റേഷൻ വ്യാപാരി മണിക്കാംകണ്ടി കരുണാകരൻ ജീവനൊടുക്കിയതും സ്വന്തം കടയുടെ ഉള്ളിലായിരുന്നു. കോവിഡ് 2-ാം തരംഗത്തിന് പിന്നാലെ 2 മാസത്തിലേറെയായി ലോക്ഡൌണും നിയന്ത്രണങ്ങളും തുടരുമ്പോൾ നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാതെ കടം പെരുകി ആത്മഹത്യയുടെ വക്കിലാണ് ജനങ്ങൾ. ലോകത്തെല്ലായിടത്തും കടകളുടെ പ്രവർത്തന സമയം കോവിഡ് മേഖലയിൽ സാധാരണ നിലയിലാക്കുകയോ അസാധാരണമാവിധം ഉയർത്തുകയോ ചെയ്തിട്ടുണ്ട്. അതായത് 1,000 പേരുള്ള ഒരു വാർഡിൽ കടയിൽ സാധനങ്ങൾ വാങ്ങുവാൻ ജനത്തിരക്കും കൂട്ടം കൂടുന്നതും ഒഴിവാക്കുവാൻ കൂടുതൽ സമയം കട തുറന്നിരിക്കണമോ അതോ ദിവസങ്ങൾ പൂട്ടിയിട്ട് ഏതാനും മണിക്കൂർ മാത്രം കട തുറക്കുന്നതാണോ നല്ലത്? കട തുറക്കുമ്പോൾ ജനം സാധനം വാങ്ങാൻ വീർപ്പുമുട്ടി ഒഴുകുകയാണ്. ഇത് ഒഴിവാക്കണമെങ്കിൽ രാത്രിയും 24 മണിക്കൂറും ഒരുപക്ഷെ കടകൾ തുറന്നു വെക്കേണ്ടി വരും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരേ സമയം കടയിൽ കയറുന്ന ആളുകളുടെ എണ്ണമായിരിക്കണം പരിമിതപ്പെടുത്തേണ്ടത്. അല്ലാതെ കട തുറക്കുന്ന സമയവും കട നിയന്ത്രിച്ച് അടച്ചുപൂട്ടിയിടലുമല്ല ആവശ്യം. ഇത് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിട്ടും മുഖ്യമന്ത്രിക്ക് ഇനിയും ഇത് മനസ്സിലായിട്ടില്ല. അതേസമയം ഇതുവരെയുള്ള എല്ലാ നിയന്ത്രണങ്ങളും പെരുന്നാൾ വന്നപ്പോൾ എടുത്തു മാറ്റുകയും ചെയ്തു. പള്ളിയിൽ 40 പേർക്ക് ഒന്നിച്ചുകൂടാമെങ്കിൽ 10 പേർക്ക് കടയിൽ വന്ന് സാധനം വാങ്ങിപ്പോയാൽ എന്താണ് കുഴപ്പം എന്നാണ് മുഖ്യമന്ത്രിയോട് ഉയർത്തുന്ന ചോദ്യം. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടൽ മേഖലയും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ജനങ്ങൾക്ക് വരുമാനമില്ലാത്ത അവസ്ഥയിലും വാടക കുറവില്ല, വൈദ്യുതി ബില്ല് കുറവില്ല, വെള്ളത്തിന്റെ ബില്ലടയ്ക്കണം, ഫോൺ ബില്ലടയ്ക്കണം, ലോൺ തിരിച്ചടവ് സർക്കാർ നിർത്തിവെച്ചിട്ടുമില്ല. ഈ പ്രതിസന്ധിയിൽ സാധാരണക്കാർ അടിമുടി പതറുകയാണ്. പല സ്ഥാപനങ്ങളും പൂട്ടേണ്ട അവസ്ഥയിലാണ്.
ഇത്തരം സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സർക്കാർ ഇടപെടണമെന്നും ആത്മഹത്യ ചെയ്ത വിനോദിന്റെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെടുന്നു. ലോക്ഡൌണിനെ തുടർന്ന് സംസ്ഥാനത്ത് വ്യാപകമായി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടപ്പോൾ ചരക്ക് സേവന നികുതി നൽകുന്ന 20,000 കച്ചവടക്കാർ വ്യാപാരം നിർത്തിയിരിക്കുകയാണ്. ഒരു വർഷം ജി എസ് ടി ഇനത്തിൽ 35,000 കോടി രൂപയാണ് കേരളത്തിലെ വ്യാപാരികൾ സർക്കാരിന് നൽകുന്നത്. പഞ്ചായത്ത് ലൈസൻസ്, തൊഴിൽ നികുതി, ഇതെല്ലാം ഇവയ്ക്ക് പുറമെയാണ്. ലോക്ഡൌണിനെ തുടർന്ന് കടകൾ അടച്ചതോടെ 2,000 കോടി രൂപയുടെ സ്റ്റോക്കുകളാണ് കടകളിൽ നിന്നും നശിച്ചുപോയത്. ഇതിന്റെ ഒരു നാശനഷ്ട പരിഹാരവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടുമില്ല എന്ന് വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.